ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ചൂട്. ഫിഷ് ഞങ്ങൾ 1 കിലോ അടുത്താണ് എടുത്തിരിക്കുന്നത്. മുള്ളൻ എന്ന് പറയുന്ന മീനാണ് ഇത്. ഏത് മീനിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ചെറിയ മീനുകളിൽ ചെയ്യുന്നതാണ് കുറച്ച് നല്ലത്. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ ഒരു 6 വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി. മസാലയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം, വിനാഗർ വേണം. വിനാഗറും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചെറുത് 2 പീസായിട്ട് കട്ട് ചെയ്തു, അതും പിന്നെ ചെറിയ ഇഞ്ചി കഷ്ണവും നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഇടിച്ചെടുക്കുന്നത് പോലത്തെ ഒരു കരുവത്തിൽ ആക്കി എടുക്കുക. ഒരു ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി, അപ്പോഴേക്കും നമുക്ക് ക്രഷ്ഡായിട്ട് കിട്ടും. ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചിടുക, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ പെർഫെക്റ്റ് ആണ്. അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച്, ചട്ടിയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിക്കുക. നമ്മുടെ മസാലകളെല്ലാം ആ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒത്തിരി ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഒരു എണ്ണയിലൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇത് ഏകദേശം ഈ പരുവാകുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും ആ വെളുത്തുള്ളിയും എല്ലാം കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന പോലെ നമ്മൾ എണ്ണയിലിട്ട് വാഷ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുക. അതിന് ശേഷം അത് മൂക്ക് കഴിയുമ്പോഴേക്കും നമ്മൾ ആ വരച്ച് വെച്ച ജാറിൽ തന്നെ നമുക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം എന്താ ഈ ഒരു പരുവത്തിലിരിക്കും. വെള്ളം കുറച്ചുകൂടി എനിക്ക് വേണം തോന്നുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഞാൻ ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒക്കെ എല്ലാവരും ഞാൻ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കും കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ മിക്സ് ശരിക്കും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വിനാഗർ കൂടി ആഡ് ചെയ്യും. ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം. നമുക്ക് പൊടി കൂടുതൽ വേണമെങ്കിൽ വിനാഗിരി കുറച്ച് കൂടുതൽ ഇടാം. തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിനകത്തേക്ക് മീനുകളിട്ട് വലിയ പീസാണ്. സംഭവം വളരെ സിമ്പിളാണ്, സിമ്പിളാണ്, ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ മോഡി വെച്ച് പറിച്ച് ചെയ്യാം. അതിന് ശേഷം നമ്മൾ മോടി തുറന്ന് നോക്കുന്നതാണ്, അടിപൊളി തിളപ്പിച്ച മീൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല എണ്ണയെല്ലാം ഇറങ്ങി വന്ന് മീനെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിളപ്പിച്ച കൊച്ചി സ്റ്റൈൽ കറി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ആയിട്ട് അഭിപ്രായം പറയാം. ഭയങ്കര ടേസ്റ്റ്.